Hi friends, PSC Natural Lake Swagadam. In the number no can pound the school part of the commander, Anjam class lay, Adistan Shastram. Idil end the canon milk a padika and ulan no come. Sassi logate adithariam, Jeeva chalam, Marathe nidal karchagal, Vithinulile jeeven, Urjatinde, Uravagal. Ibide number adi nokuda, Sassi logate adithariam. ആദ്യത്തെ പാഠഭാഗത്തിൽ പ്രകാശ സംശ്ലേഷണം അതായത് ഫോട്ടോസിന്തസിസ് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്നറിയാമല്ലോ. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സസ്യങ്ങളുടെ ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രകാശ സംശ്ലേഷണം. ഇനി ബാക്കി നോക്കാം. ഇത് നടക്കണമെങ്കിൽ ഇലകളിൽ ഹരിതകം എന്ന വണ്ണ വസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. ഇവിടെ നമ്മൾക്ക് രണ്ട് പോയിൻ്റ് പഠിക്കണം. പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം, ഹരിതകം വേണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അടുത്ത പോയിൻ്റാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഏതാണ്? ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് ഏത് രൂപത്തിലോട്ടാണ് മാറ്റപ്പെടുന്നത്? അന്നജമായിട്ടാണ് മാറ്റപ്പെടുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന, അതായത് ഹരിതകമുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് സ്വപോഷികൾ. മൂന്നാല് പോയിൻ്റ് പ്രകാശ സംശ്ലേഷണവുമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിക്കേ. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം വലിച്ചെടുക്കുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്തോടെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. ഇതിൻ്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് മാറ്റപ്പെടുന്നത്? അന്നജമായി മാറ്റപ്പെടുന്നു. അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറത്തുവിടുന്നു. പിന്നെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങളെ പറയുന്ന പേര് സ്വപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങളെ പറയുന്ന പേരെന്താണ്? സ്വപോഷികൾ.